പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ മാന്യത ഉയർത്തിപ്പിടിച്ചപ്പോൾ സഭയ്ക്കുള്ളിൽ സർക്കാരിനെ നോക്കി പല്ലൊളിച്ചു കാട്ടുന്ന തിരക്കിലായിരുന്നു കോൺഗ്രസ്. നിയമസഭയിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനം ഒരു ചടങ്ങിന് മാത്രം നടത്തി അവസാന ഖണ്ഡികയിൽ മാത്രം ഒതുക്കി നിർത്തി ഇറങ്ങിപ്പോയ ഗവർണർ നിയമസഭയെ അവഹേളിച്ചു എന്ന് മാന്യത കൊണ്ട് ഭരണപക്ഷം ആദ്യമേ പറഞ്ഞില്ല. കോൺഗ്രസ് അത് മാറ്റിവെച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകേടാണ് എല്ലാമെന്ന് പറഞ്ഞ് സർക്കാരിന് മേൽ മെക്കിട്ട് കയറുകയാണ് ചെയ്തത്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി വളരെ വ്യക്തമായി തുറന്നടിച്ചു ഗവർണർ നിയമസഭയെ അവഹേളിച്ചു എന്ന്. ഇത്തരത്തിലൊരു അവഹേളനം താൻ ഇതുവരെ നിയമസഭയിൽ കണ്ടിട്ടില്ല എന്ന്. നയപ്രഖ്യാപന പ്രസംഗത്തിന് നിയമസഭയിലെത്തിയ ഗവർണർ വാണം വിട്ട പോലെ മടങ്ങിപ്പോയെന്ന് തുറന്നടിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് കാട്ടാത്ത പ്രതിപക്ഷത്തിൻ്റെ മാന്യത മുസ്ലിം ലീഗ് നേതൃത്വത്തിലൂടെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നിരയെ അഭിവാദ്യം ചെയ്യുന്ന കീഴ്വഴക്കവും ഗവർണർ പാലിച്ചില്ല എന്ന് വളരെ അമർഷത്തോടെയാണ് കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയത്. വി ഡി സതീശിൻ്റെ കോൺഗ്രസിനെ അറിയില്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടിക്ക് നന്നായി അറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പിയുടെ സ്വന്തം ആളാണെന്നും അവർ പറയുന്നത് പോലെ അഭിനയിക്കൂ എന്നും. നിയമസഭയെ അപമാനിക്കുന്ന നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നടപടി അംഗീകരിക്കാനാകില്ല. ഗവർണർ വരുന്നതും കണ്ട് വാണം വിട്ടതുപോലെ പോകുന്നതും കണ്ടു. പോകുമ്പോൾ ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി വണങ്ങുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വണങ്ങാൻ ഞങ്ങളും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ഗവർണർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ബജറ്റ് സമ്മേളനത്തിന് തുടക്കം അങ്ങനെ അപഹാസ്യമാക്കി ഗവർണർ അവസാനിപ്പിച്ചുവെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? നമ്മളൊക്കെ ഇങ്ങനെ വളരെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞല്ലോ. ഗവർണർ വരുന്നത് കണ്ടു, വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു. പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒറ്റ പോക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആകെയാലും കൂടി എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു. അത് വാസ്തവത്തിൽ നിയമസഭയ്ക്ക് തന്നെ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായിപ്പോയി. ഞങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഞങ്ങളോ ഒന്നും ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നടപടികളെ അനുകൂലിച്ചിട്ടില്ല. പൊതുവിലിപ്പോൾ തമിഴ്നാടായി, പഞ്ചാബായി, അതല്ലെങ്കിൽ പിന്നെ ബംഗാളിൽ എല്ലായിടത്തും ഈ നിലയിൽ തന്നെയാണ് ഗവർണർമാർ പൊതുവെ പെരുമാറുന്നത്. ഞങ്ങളിതിനൊന്നും അനുകൂലിച്ചില്ല. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി വന്നതിൽ ഒരു ഗവർണറുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് ആ ദിവസം പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് എന്ന് പറയേണ്ട കാര്യമല്ലോ. ഇത് ഗവർണർ ഓ ഇതിലെന്താണ് ഇതിലൊന്നുമില്ല എന്നുള്ള ഒരു നിലയിലാണ് ഭാവം. വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിച്ചു പോയി. ഇനിയിപ്പോൾ നോക്കണം അതിലിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓടിച്ചു നോക്കിയ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ സർക്കാരിനെ കുറ്റം പറയാതെ ഒരു ദിവസം പോലും താണ്ടി നീക്കാൻ കഴിയാത്ത വി ഡി സതീശൻ പറയുന്നത് മറ്റൊരു ഒളിച്ചുകളിയാണ്. നിയമസഭയിൽ കണ്ടത് സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമെന്ന് വരുത്തി തീർക്കാനാണ് സതീശിൻ്റെ ശ്രമം. ഡൽഹിയിലെ സമരം സമ്മേളനമാക്കി മാറ്റിയതുപോലെ നയപ്രഖ്യാപനത്തിലും കേന്ദ്ര വിമർശനമില്ല. മുഖ്യമന്ത്രി ജീവിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ഭയം നിന്നുകൂടി സതീശൻ പറയുമ്പോൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കേന്ദ്ര ഏജൻസികളെ മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചുവിടാനുള്ള കോൺഗ്രസ് ബി ജെ പി ഗൂഢാലോചനയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. പിന്നെ പേരിന് വേണ്ടി മാധ്യമങ്ങൾക്ക് വേണ്ടി സതീശൻ പറഞ്ഞതാണ് നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായ ബാധ്യതയുള്ള ഗവർണർ അവസാന ഖണ്ഡിക മാത്രം വായിച്ചു മടങ്ങിയത് നിയമസഭയോടുള്ള അവഹേളനമെന്ന്. നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും അവഗണനയും അവഹേളനവുമായി ഗവർണർ നടത്തിയതെന്ന്, ഇതിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന്. ജനങ്ങൾക്കെതിരായി പ്രതിപക്ഷം മാറുമ്പോൾ അതിനെ തിരുത്താൻ നേർവഴിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ തക്ക പക്വത കോൺഗ്രസിനില്ല, മറിച്ച് മുസ്ലിം ലീഗിന് അല്പമെങ്കിലും അതുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഗവർണറെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ഈ പ്രതികരണങ്ങൾ.